സരിതായസ് നായർ സോളാക് കമ്മീഷനിൽ ഹാജരായി നിർണായകമായ തെളിവുകൾ കൈമാറി. കേസിൽ നിർണായകമായ തെളിവുകൾ സരിത കൈമാറിയെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ. രഹസ്യ വിവരങ്ങൾ അടങ്ങിയ പെൻഡ്രൈവാണ് കൈമാറിയത്. ഞങ്ങളുടെ പ്രതിനിധി എച്ച് ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജി, മുദ്രവച്ച രണ്ടാമത്തെ കവറിലാണ് ഇത് കൈമാറിയത്. ഏറ്റവും നിർണായകമായ തെളിവുകൾ കൂടിയാണ് എന്ന് അനുമാനിക്കാം. എന്തൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും അരുണെ, അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. വളരെ നിർണായകമായിട്ടുള്ള ചില വീഡിയോ ഓഡിയോ തെളിവുകളാണ് ഇപ്പോൾ കമ്മീഷന് മുന്നിൽ കൈമാറിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സരിത ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പങ്കില്ല എന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്മീഷന് മുന്നിൽ അത്തരം തന്നെയാണ് കാര്യങ്ങളാണ് പറയുന്നത്. അത് കാണിക്കുന്ന തരത്തിലുള്ള സുപ്രധാന തെളിവുകളാണ് ഇന്നും കൈമാറിയിരിക്കുന്നത്. ഇത് പക്ഷേ മാധ്യമങ്ങളുടെ കൈവശം ഇത്തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്ന് എബ്രഹാം കലമണ്ണിന്റെ വിസ്താരം നടക്കേണ്ട ദിവസമായിരുന്നു, പക്ഷേ അദ്ദേഹം ഇന്ന് എത്തിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ വിസ്താരം 15-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കമ്മീഷനെ സഹായിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു അഭിഭാഷകൻ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ തീരുമാനം ഉച്ചയ്ക്ക് ശേഷം അറിയിക്കാം എന്നാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. സരിതയുടെ വിസ്താരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സീൽഡ് വെച്ച കവറിലാണ് പെൻഡ്രൈവ് സരിത നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ തെളിവാണ്, ഈ നിർണായക തെളിവാണ് ഇപ്പോൾ സരിത നൽകിയിരിക്കുന്നത്. ഇതിൽ രഹസ്യ വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് സരിത കമ്മീഷന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ സീൽഡ് വെച്ച കവറിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി തെളിവുകൾ ഇനി അഭിഭാഷകൻ വഴിയെ കമ്മീഷന് കൊടുക്കത്തുള്ളൂ എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. പ്രധാന തെളിവുകളെല്ലാം തന്നെ ഇതിനകം തന്നെ കൈമാറി കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സരിതയെ അഭിഭാഷകർ ക്രോസ് വിസ്താരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻ ഐ ജി പത്മകുമാറിനെതിരെ ഡി ജി പിക്ക് സരിത പരാതി കൊടുത്തിരുന്നല്ലോ എന്നും ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നും അഭിഭാഷകർ ചോദിച്ചു. അത് സത്യമാണോ എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. പരാതിയിൽ ഏതെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. തന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല, എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നതായി അറിയാമെന്ന് സരിത പറഞ്ഞു. അറസ്റ്റ് ചെയ്തപ്പോൾ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ലാപ്ടോപ്പ്, പെൻഡ്രൈവ് എന്നിവ പിടിച്ചെടുത്തു. അത് കോടതിയിൽ ഹാജരാക്കാതിരുന്നതിനെതിരെയാണ് സരിത പരാതി നൽകിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് പത്മകുമാറിനെതിരെ ഇപ്പോൾ ക്രോസ് വിസ്താരം നടന്നത്. സരിതയുടെ പരാതിയിൽ അന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പും മറ്റും പത്മകുമാറിന്റെ കൈവശമാണെന്നും പറയുന്നുണ്ട്. ഈ സമയം പത്മകുമാർ ഐ ജി ആയിരുന്നു. താൻ അറസ്റ്റിലാവുമ്പോൾ അന്വേഷണത്തിന്റെ ചുമതല ഐ ജി പത്മകുമാറിനായിരുന്നു എന്നാണ് സരിത പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ എ ഡി ജി പി ആണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അറസ്റ്റ് നടന്നതെന്നും സരിത പറയുകയുണ്ടായി. അലക്സാണ്ടർ ജേക്കബ് നൽകിയ മൊഴി പ്രകാരം സരിതയുടെ കത്തിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് പത്മകുമാറിനെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് അഭിഭാഷകർ ചോദിക്കുകയുണ്ട്. എന്നാൽ അതിന് മറുപടി പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് സരിത ഇപ്പോൾ കമ്മീഷന് മുന്നിൽ മറുപടി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ സരിത ഇപ്പോൾ ക്രോസ് വിസ്താരം ചെയ്തു തുടങ്ങി. ഇവിടെ മൊഴി നൽകിയപ്പോൾ ജിയോജിത് എന്ന ഷെയർ മാർക്കറ്റിൽ ജോലി ചെയ്തതായി പറഞ്ഞിരുന്നല്ലോ എന്ന് സരിതയോട് ഈ മുതിർന്ന അഭിഭാഷകൻ ചോദിക്കുകയുണ്ടായി. 2001 മധ്യം മുതൽ 2002 ഫെബ്രുവരിയാണ് ജോലി ചെയ്തതെന്ന് പറയുകയുണ്ടായി. പിന്നീട് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിൽ ജോലി ചെയ്തു. ഇത്തരത്തിൽ സോളാർ കമ്പനിയുടെ തുടക്കം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ ഇപ്പോൾ സരിത ക്രോസ് വിസ്താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയ രാധാകൃഷ്ണന്റെ വെസ്റ്റ് ഇന്ത്യൻ കോർപ്പറേഷൻ അതിനുശേഷമാണ് സോളാർ കമ്പനിയായിട്ട് അത് രൂപാന്തരപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ കമ്മീഷന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുൻ ഐ ജി പത്മകുമാറിനെതിരെ കൊടുത്ത പരാതിയിലെ കാര്യങ്ങൾ സത്യമാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സരിത മൊഴി നൽകിയത്? തീർച്ചയായിട്ടും ഐ ജി പത്മകുമാർ തന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്റെ കൈവശം ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പിടിച്ചെടുത്തുവെങ്കിലും അത് കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു പരാതിയായിരുന്നു നൽകിയിരുന്നത്. ഈ പരാതിയിന്മേൽ അന്വേഷണം നടന്നിട്ടില്ല എന്നാണ് സരിത കമ്മീഷന് മുൻപ് മൊഴി നൽകിയത്. തന്റെ മൊഴി പോലും എടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നും പറയുകയുണ്ടായി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നതായിട്ട് മാത്രമേ തനിക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലൊരു പരാതി നൽകിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടൊരു അന്വേഷണമോ അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ കണ്ടെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യണം. പക്ഷേ പോലീസ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയില്ല, മറിച്ച് ഒരു അന്വേഷണം എന്ന പ്രഹസനം മാത്രമാണ് നടക്കുന്നതെന്ന സൂചനയാണ് സരിത ഇപ്പോൾ കമ്മീഷന് മുൻപിൽ നൽകിയിരിക്കുന്നത്. ഐ ജി പത്മകുമാർ ആയിരുന്നു തന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അന്വേഷണ സംഘത്തിന്റെ മേലധികാരിയായിട്ടുണ്ടായിരുന്നത്. അന്ന് അദ്ദേഹം ഐ ജി ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൈവശമാണ് ഇതെല്ലാം ഉള്ളതെന്ന തരത്തിലായിരുന്നു പരാതി നൽകിയിരുന്നത്. ആ പരാതിയിന്മേലാണ് അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ കമ്മീഷന് മുൻപിൽ സരിത നൽകിയിരിക്കുന്നത്. ഷാജി, ഒരു കാര്യം കൂടി, അലക്സാണ്ടർ ജേക്കബ് നൽകിയ മൊഴി പ്രകാരം ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ കാര്യം ഈ സരിതയുടെ കത്തിൽ പറയുന്നുണ്ട്. അത് പത്മകുമാർ ആണ് എന്ന് നിലവിൽ സരിത സമ്മതിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ ഏതെങ്കിലും മൊഴി നൽകിയിട്ടുണ്ടോ?
തീർച്ചയായിട്ടും അത്തരത്തിൽ അത് തുറന്ന് സമ്മതിക്കത്തില്ല. കാരണം അതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള മറുപടി തന്നെ അതിന് വ്യക്തമാണ്. അത് അദ്ദേഹത്തെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം നേരത്തെ സരിതയുടെ നഗ്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അതിന് പിന്നിലും ഐ ജിക്ക് പങ്കുണ്ട് എന്ന തരത്തിൽ അന്ന് ചില വാർത്തകളൊക്കെ തന്നെ സരിതയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ തന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളൊക്കെ തന്നെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണവും അന്ന് തന്നെ സരിത ഐ ജി പത്മകുമാറിനെതിരെ നടത്തിയിരുന്നു. അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കമ്മീഷന് മുന്നിൽ അഭിഭാഷകർ സരിതയോട് വിസ്തരിച്ച വേളയിൽ ചോദിച്ചത്. അതിനാണ് സരിത ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. എ ഡി ജി പി ഇന്നത്തെ എ ഡി ജി പി പത്മകുമാർ ആണോ എന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായിട്ട് ഒരു മറുപടി നൽകാൻ സരിത ഇപ്പോൾ തയ്യാറായിട്ടില്ല. എച്ച് ഷാജഹാനാണ് വിവരങ്ങൾ നൽകുന്നത്. കുറ്റവാളികളുമായുള്ള ബന്ധം മറയ്ക്കാൻ ഉമ്മൻചാണ്ടി ഭരണയന്ത്രത്തെ ഉപയോഗിക്കുന്നുവെന്ന് പിണറായി വിജയൻ. ശങ്കർറെഡ്ഡി പുറത്തുവിട്ട സി ഡി സി പി ഐ എമ്മിനെ അപകീർത്തിപ്പെടുത്താനാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ബിജു രമേശിന്റെ ശബ്ദരേഖ സർക്കാരിന് അനുകൂലമായി എഡിറ്റ് ചെയ്ത് മാറ്റി. സരിത കോൺഗ്രസ് ബന്ധത്തിന് തെളിവാണ് തമ്പാനൂർ രവിയുടെ ശബ്ദരേഖയെന്നും പിണറായി വിജയൻ പറഞ്ഞു. നിങ്ങളെല്ലാം അകമ്പടിയോടെ പോലീസ് സംഘം പോയ ദിവസമാണ് തമ്പാനൂർ രവിയുടെ വിളി വരുന്നത്. അത് അപ്പോൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണെന്ന് വ്യക്തമാണ്. അതൊന്നും ഇവിടെ ഉണ്ടായി പോകരുത്, എടുത്ത് മാറ്റിക്കോളണം എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് വ്യക്തമാണ് ആ കാര്യങ്ങൾ. ഇവിടെ രേഖകൾ മുഴുവൻ മാറ്റണം എന്ന് കൃത്യമായിട്ട് തന്നെ രവി ആവശ്യപ്പെടുന്നുണ്ട്. ആവശ്യപ്പെടുന്നത് സരിതയോടാണ്. അപ്പോൾ സരിതയും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ എത്ര വലിയ അടുത്ത ബന്ധമാണുള്ളത് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട നിയമസഭയിൽ നടന്ന പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച സഭാ നടപടികൾ പുനരാരംഭിച്ചു. പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധം തുടരുകയാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കാൻ ലജ്ജിക്കുന്നു എന്നാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, നിർത്തിവെച്ച സഭാ നടപടികൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ഒപ്പം പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണ അനുമതി നിഷേധിച്ചിരുന്നല്ലോ. ഇത് ചെയറിന്റെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടുന്നതാണ്, അത്തരത്തിലേ തീരുമാനം എടുക്കാൻ പറ്റുമെന്നായിരുന്നല്ലോ സ്പീക്കർ എൻ ശക്തൻ പറഞ്ഞിരുന്നത്. എങ്ങനെയായിരുന്നു ഇന്നത്തെ സഭാ നടപടികൾ? ഒപ്പം ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? സഭാ നടപടികൾ നിലവിൽ നിർത്തിവെച്ചു എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ കഴിയുന്നത്. ആരോപണ വിധേയരായ മന്ത്രിയും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും മന്ത്രിമാരും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിൽ നടന്ന പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണ് സഭാ നടപടികൾ രണ്ടാം തവണയും നിർത്തിവെച്ചത്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി നിലവിൽ പ്രതിഷേധം തുടരുകയാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കാൻ ലജ്ജിക്കുന്നു എന്നാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത്. നുണയിൽ ജനിച്ച, നുണയിൽ ശ്വസിച്ച, നുണയിൽ ജീവിക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത്. അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗമായി പ്രതിപക്ഷത്ത് ഇരിക്കാൻ പോലും, നിലവിൽ സഭയിൽ ഇരിക്കാൻ പോലും ലജ്ജ തോന്നുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടി, എന്നാൽ അത് നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇക്കാര്യത്തിൽ ചെയറിൻ്റെ വിവേചന അധികാരമാണ്, അതുപയോഗിച്ചാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നായിരുന്നു സ്പീക്കർ എൻ ശക്തൻ പറഞ്ഞത്. സഭാ നടപടികൾ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് സുഗമമായി മുന്നേറുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സഭാ നടപടികൾ നിലവിൽ രണ്ടാം തവണയും നിർത്തിവെച്ചു എന്ന വിവരങ്ങളാണ് നിലവിൽ ലഭിക്കുന്നത്. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു എന്ന ഏറ്റവും പുതിയ വിവരവും നിലവിൽ ലഭിക്കുന്നു. സോളാർ വിഷയം ഇന്നും സഭാ നടപടികളെ, സഭയെ പ്രക്ഷുബ്ധമാക്കി. ആരോപണ വിധേയരായ, ഇത്തരത്തിലുള്ള വലിയ ആരോപണം നേരിടുന്ന മന്ത്രിയും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നിയമസഭയിൽ നടന്ന പ്രതിപക്ഷ പ്രതിഷേധം ആണ് അരങ്ങേറിയത്. അഴിമതി മന്ത്രിസഭ രാജിവെക്കുക, മുഖ്യമന്ത്രിക്ക് തുടരാൻ അവകാശമില്ല എന്ന പ്ലക്കാർഡുകളുമേന്തിയാണ് പ്രതിപക്ഷ MLA മാർ നിലവിൽ സഭയിൽ പ്രവേശിച്ചത്. പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. രണ്ടു തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. തുടർന്നാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കാൻ ലജ്ജിക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത്. എന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ചാരക്കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻ കെ കരുണാകരൻ
രാജി വെച്ചപ്പോൾ അദ്ദേഹം സഭയെ അറിയിച്ച് അദ്ദേഹം പറഞ്ഞ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സഭയിൽ പ്രസ്താവന നടത്തിയത്. മുഖ്യമന്ത്രിക്ക് എന്ത് ധാർമ്മികമായ അവകാശമാണ്, നിയമപരമായ അവകാശമാണ് തുടരാൻ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. സഭാ നടപടികളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, വിവരങ്ങൾ. അരുൺ, ഇപ്പോൾ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. കാരണം നേരത്തെ 11 മണിക്ക് പ്രതിപക്ഷ ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് സഭ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയാണെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു. അതിനുശേഷം സ്പീക്കർ UDFലെയും LDFലെയും ഘടകകക്ഷി നേതാക്കളുമായി, നിയമസഭാ കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തി. അതിനുശേഷം സ്പീക്കർ 11:50 സഭ പുനരാരംഭിക്കുകയായിരുന്നു. അപ്പോൾ സ്പീക്കർ പറഞ്ഞത് സോളാർ വിഷയത്തിൽ അടിയന്തര പ്രമേയ ചർച്ച അനുവദിക്കണം എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം എന്നാണ്. പക്ഷേ ഒരിക്കൽ അടിയന്തര പ്രമേയ അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ അത് വീണ്ടും ഓപ്പൺ ചെയ്യാൻ പറ്റുകയില്ല, അത് നിയമസഭാ ചട്ടങ്ങൾക്ക് എതിരാണ് എന്നാണ് സ്പീക്കർ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ പ്രതിപക്ഷം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്, ആ സംസാരം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഭരണപക്ഷത്തിലെ അംഗങ്ങൾ ബഹളം വെച്ചത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ തുടർന്ന് സംസാരിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ സ്പീക്കർ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരുന്നു എന്നാണ്. ഇതിന് പ്രതിപക്ഷ നേതാവ് തന്നെ മറുപടി പറഞ്ഞു, താൻ സംസാരിച്ച് തീർന്നിട്ടില്ല, ഇനിയും 1.5 പാരഗ്രാഫ് കൂടെ തനിക്ക് സംസാരിക്കാനുണ്ട്, അത് സംസാരിക്കാനുള്ള അനുമതി നൽകണം എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാനുള്ള അനുമതി നൽകുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് തുടർന്ന് പറഞ്ഞത് ഈ ഒരു വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വൃത്തികേടുകൾ ഈ സർക്കാരിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തും, അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്യേണ്ട എന്ന നിലപാടിലേക്ക് എത്തുന്നത്. മാധ്യമങ്ങൾ തന്നെ ഈ വിഷയങ്ങൾ അലക്കുമ്പോൾ സർക്കാരിന് യാതൊരു തരത്തിലുള്ള ഒരു സമീപനവും ഇക്കാര്യത്തിലില്ല. സർക്കാർ അപ്പോഴും മനസാക്ഷി എന്ന് പറയുന്ന IS മനസാക്ഷി എന്നുള്ള തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ മനസാക്ഷിയെ പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചത്. ഈ വിഷയം അടിയന്തര പ്രമേയമായി തന്നെ ചർച്ച ചെയ്തേ മതിയാകൂ എന്ന് പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ചാണ് പ്രതിപക്ഷ നേതാവ് ഇരുന്നത്. തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ അനുമതി ചർച്ചയ്ക്ക് അനുമതി നൽകാൻ ആവില്ല എന്ന് പറയുകയും സഭാ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സഭയുടെ നടുത്തളത്തിലിറങ്ങി കുത്തിയിരിപ്പ് സത്യാഗ്രഹത്തിലേക്ക് തന്നെ പോയത്. ഈ സമയത്ത് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് സഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു. പ്രതിപക്ഷം ശക്തമായിട്ടുള്ള ആവശ്യം തന്നെയാണ് ഉന്നയിച്ചത്. കാരണം ഈ സോളാർ വിഷയത്തിൽ ഇത്രയും അധികം അഴിമതി ആരോപണ വിധേയരായ മന്ത്രിമാർ തുടരുന്ന സാഹചര്യം ശരിയല്ല, അത് ചർച്ച ചെയ്യണമെന്ന് ആവർത്തിച്ച് ആണ് മുദ്രാവാക്യത്തിലൂടെയും ഉന്നയിച്ചത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ച, നന്ദി പ്രമേയ ചർച്ച 3 ദിവസമാണ് വെച്ചിരുന്നത്. പക്ഷേ 1 ദിവസം ഇന്ന് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇനി 2 ദിവസം മാത്രമേ ചർച്ച ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പീക്കർ ഇന്നത്തെ സഭാ നടപടികൾ അവസാനിപ്പിച്ചത്. അരുൺ, സുനിൽ, അതായത് വളരെ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് ഇന്ന് സഭയിൽ ഉണ്ടായിരുന്നത്. പ്രതിപക്ഷം അവരുടെ മുൻ നിലപാടിൽ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. 2 തവണ സഭാ നടപടികൾ തടസ്സപ്പെടുകയായിരുന്നു. അതിനുശേഷമാണോ നടപടികൾ വേഗത്തിലാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞത്? തീർച്ചയായും, കാരണം സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിൽ തന്നെയാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണനും അതിനുശേഷം സംസാരിച്ച പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. ഉമ്മൻചാണ്ടി ഇത്രയും അധികം അഴിമതിക്ക് വിധേയനാവുകയും ഇത്തരത്തിൽ അഴിമതിയുടെ കൂടാരമായ ഒരു സർക്കാരായി മാറിയിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പരാമർശമാണ് വന്നത്. പ്രതിപക്ഷ നേതാവ് തന്നെ തൻ്റെ പ്രസംഗത്തിൽ ആദ്യം പറഞ്ഞത് ഇത്രയും അഴിമതിക്ക് വിധേയനായ ഒരു മുഖ്യമന്ത്രി ഇരിക്കുന്ന സഭയിൽ പ്രതിപക്ഷ നേതാവായി ഇരിക്കേണ്ടി വന്നതിൽ തനിക്ക് നാണക്കേടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് ജനങ്ങളോടുള്ള ബാധ്യത, ജനങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി സർക്കാർ ഇത്തരത്തിൽ നുണകൾ പറഞ്ഞുകൊണ്ട്, ഉമ്മൻചാണ്ടി നുണയുടെ തന്നെ റെക്കോർഡ് ഗിന്നസ് ബുക്കിൽ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ റെക്കോർഡ് ഭേദിക്കാൻ തന്നെ ആർക്കും പറ്റാത്ത തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഒരു നുണയനായി മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു പരാമർശവും പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള അഴിമതികൾ കൂടുതലായി ജനങ്ങൾ ബോധ്യപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ്, അത് ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ കൂടുതൽ വൃത്തികേടായ ഒരു മുഖമായിരിക്കും കാണേണ്ടി വരിക, അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് അനുമതി നൽകാത്തതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവും അതോടൊപ്പം കോടിയേരി ബാലകൃഷ്ണനും ഇക്കാര്യത്തിൽ നേരത്തെ സംസാരിച്ചപ്പോഴും സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്കുള്ള ബന്ധവും അതുപോലെ ഈ ആരോപണം ഏത് തരത്തിലാണ് മറച്ചു വെച്ചുകൊണ്ട് സർക്കാർ ഒരു സ്റ്റേ വാങ്ങിക്കൊണ്ട് വെന്റിലേറ്ററിലാണ് സർക്കാർ കഴിയുന്നത്, അത് മാറ്റിക്കഴിഞ്ഞാൽ ഈ സർക്കാർ ക്ലോസ് ആകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രതിപക്ഷം പുറത്ത് പ്രതിഷേധവുമായി നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കും. സോളാർ കുംഭകോണവുമായി ബന്ധപ്പെട്ട്
ഉയർന്നു വന്നിട്ടുള്ള പുതിയ വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിക്കാൻ ഗവൺമെൻറ് സന്നദ്ധമാവുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സഭ വിട്ടിറങ്ങിയിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് 1,90,00,000 ആര്യാടൻ മുഹമ്മദിന് 40,00,000 രൂപയും കോഴ കൊടുത്തു എന്നുള്ള ആരോപണങ്ങളെ അടിസ്ഥാനമാക്കി തൃശ്ശൂരിലെ വിജിലൻസ് ജഡ്ജി മുഖ്യമന്ത്രിക്കും ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിക്കുമെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ഉത്തരവിട്ടതാണ്. ആ ഉത്തരവ് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ചെയ്ത് അതിൻ്റെ ബലത്തിലാണ് ഈ സർക്കാർ ഇന്ന് അധികാരത്തിൽ തുടരുന്നത്. തൃശ്ശൂരിലെ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി ഇതുവരെ റദ്ദാക്കിയിട്ടില്ല. ആ ഉത്തരവിൻ്റെ നിയമസാധുത ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നാൽ ഇതിനു മുമ്പ് ഉള്ള സംഭവങ്ങളിലെല്ലാം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് മറ്റു മന്ത്രിമാരോട് രാജിവെക്കാൻ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. കെ രാമചന്ദ്രൻ മാസ്റ്റർ, കെ വിശ്വനാഥൻ ഇവർക്കെല്ലാം എതിരായി കോടതി പരാമർശമുണ്ടായപ്പോൾ അവർ അപ്പീൽ സമർപ്പിക്കാതെ രാജിവെച്ച് പോയത് ധാർമ്മികതയായി ഉയർത്തിക്കാണിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ധാർമ്മികത തനിക്ക് ബാധകമല്ല, തനിക്ക് മനസ്സാക്ഷിയാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന സ്ഥിതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സോളാർ കമ്മീഷൻ്റെ മുമ്പിൽ സരിതാ നായർ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ ഈ പ്രശ്നം ഉന്നയിക്കുന്നത് എന്നുള്ള ദുർബലമായൊരു വാദമാണ് മുഖ്യമന്ത്രി ഇന്ന് ഉന്നയിച്ചത്. എന്നാൽ സോളാർ കമ്മീഷന് മുമ്പിൽ DGP സെൻകുമാർ കൊടുത്തിട്ടുള്ള മൊഴി, സോളാർ കമ്മീഷന് മുമ്പിൽ ADGP ഹേമേന്ദ്ര നൽകിയിട്ടുള്ള മൊഴി, DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് നൽകിയിട്ടുള്ള മൊഴികൾ, ഇതെല്ലാം തന്നെ നേരത്തെ കമ്മീഷന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട സാക്ഷിമൊഴികളെ സാധൂകരിക്കുന്ന മൊഴികളാണ് ഇവരെല്ലാം നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു IG എല്ലാ തെളിവുകളും നശിപ്പിച്ചു, കണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ IGക്കെതിരായിട്ട് പോലും കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെ വഴിവിട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഈ അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കേസ് തയച്ചു മാച്ചു കളയാനും ഇവരെ സ്വാധീനിക്കാനും തമ്പാനൂർ രവി ഇടപെട്ടതിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നു, ബെന്നി ബഹനാൻ ഇടപെട്ടതിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നു. ഇവരെല്ലാം എന്തിനാണ് സരിതാ നായരുമായി ബന്ധപ്പെട്ടത് എന്നതിന് ഉത്തരം പറയാൻ ഉമ്മൻചാണ്ടി കഴിയുന്നില്ല. 1,000 പ്രാവശ്യം, 500 പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ നിന്ന് തന്നെ 180 പ്രാവശ്യം ഈ സ്ത്രീയെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളോട് തിരിച്ചു ചോദിക്കുന്നു, നിങ്ങൾ അവർ പറയുന്ന എന്തിനാണ് വിശ്വസിക്കുന്നത്? അവരാണ് ഇത്രയും കാലം ഉമ്മൻചാണ്ടിയുടെ ആഫീസും ഉമ്മൻചാണ്ടിയുടെ വീടും ഭരിച്ച അവരാണിപ്പോൾ തിരിഞ്ഞ് അവരുടെ അനുഭവം പരസ്യമായി പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിക്ക് അധികാരത്തിൽ തുടരാനുള്ള എല്ലാ അർഹതയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലാകെ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. തെരുവിൽ യുവാക്കളെ, സമരം ചെയ്യുന്നവരെ വിവിധ രീതിയിൽ അടിച്ചൊതുക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്യുന്നത്. ഈ പ്രശ്നം സഭയിൽ ചർച്ച ചെയ്യണമെന്ന് പരസ്യമായി AK ആന്റണി തന്നെ ആവശ്യപ്പെട്ടു. സോളാർ വിഷയം സഭ ചർച്ച ചെയ്യണം. എന്നിട്ട് പോലും ഉമ്മൻചാണ്ടി ആ വിഷയം ചർച്ച ചെയ്യാൻ സന്നദ്ധമാകുന്നില്ല. ഇത് ചർച്ച ചെയ്താൽ ഉമ്മൻചാണ്ടിയുടെ മുഖം മൂടി വലിച്ചു കയറപ്പെടും എന്ന കാര്യം കൊണ്ടാണ് അദ്ദേഹം ഇത് ചർച്ച ചെയ്യാൻ കൂട്ടാക്കാത്തത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങളിന്ന് നിയമസഭാ നടപടികൾ നിസ്സഹരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങി വന്നിട്ടുള്ളത്. അല്ല, DGP സെൻകുമാർ ആ സ്ഥാനത്ത് തുടരുകയാണ്, അദ്ദേഹമാണ് ഇത് മൊഴി കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തെറ്റായിട്ടുള്ള മൊഴി കൊടുത്ത DGPക്കെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? സരിതാ നായർ പറയുന്നതെല്ലാം തെറ്റാണെങ്കിൽ സരിതാ നായർക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? തൃശ്ശൂരിലെ വിജിലൻസ് ജഡ്ജി പറഞ്ഞല്ലോ, 2 കൊല്ലമായില്ലേ സരിതാ നായർ ഇതൊക്കെ പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്ന് തൃശ്ശൂരിലെ വിജിലൻസ് ജഡ്ജി ഗവൺമെൻറ്റോട് ചോദിച്ചില്ലേ? അപ്പോൾ കേസെടുത്ത് കഴിഞ്ഞാൽ ഇവർ ബുദ്ധിമുട്ട് വന്നതുകൊണ്ടല്ലേ കേസെടുക്കാത്തത്? വണ്ടിച്ചെക്ക് കൊടുത്തില്ലേ 2,00,000 രൂപയുടെ? ആ വണ്ടിച്ചെക്ക് കൊടുത്തിട്ട് 2 കൊല്ലം കഴിഞ്ഞില്ലേ? എന്താണ് അവർക്കെതിരായിട്ട് കേസെടുക്കാത്തത്? അപ്പോൾ ഇവരുടെ സ്വന്തക്കാരായിരുന്നു എന്നതുകൊണ്ടല്ലേ കേസെടുക്കാത്തത്? ഉമ്മൻചാണ്ടി ഇപ്പോൾ പറയുന്ന ഈ വാദങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ തനിനിറം ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഈ കേരളത്തിലെ അഴിമതിയുടെ ഉറവിടം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് എല്ലാ വകുപ്പിലും അഴിമതി നടമാടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ദിവാരം പറയും.
അല്ല, ഇന്ന് നിയമസഭയിൽ ഇത് കൂടാതെ ചില അനിഷ്ട സംഭവങ്ങൾ നടക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കാൻ എണീറ്റാൽ അത് മര്യാദയ്ക്ക് ശാന്തമായി കേൾക്കുകയാണ് ഭരണകക്ഷി നിരകളിൽ ഉണ്ടാവുക. ഇന്ന് വി എസ് അച്യുതാനന്ദൻ്റെ പ്രസംഗം പൂർത്തീകരിക്കാൻ ഗൂണ്ടായുസം കാണിച്ച് അത് അവസാനിപ്പിക്കുകയാണ് പ്രതിപക്ഷം പിന്നെ ഭരണകക്ഷി ചെയ്തത്. ഞങ്ങളതിൽ ശക്തമായി പ്രതിഷേധിച്ചു, സഭ നിർത്തിവെച്ചു. സ്പീക്കർ തന്നെ ഇടപെട്ട് സഭ നിർത്തിവെച്ച രണ്ടാമത് സഭ കൂടുകയാണ് ചെയ്തത്. രണ്ടാമത് സഭ കൂടിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി ഈ വിഷയം ചർച്ച ചെയ്യണം, സോളാർ വിഷയം ചർച്ച ചെയ്യണം, നിയമസഭ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് എ കെ ആൻ്റണിയാണെന്ന് അവിടെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിച്ച് പറഞ്ഞു. കേരള നിയമസഭ ചർച്ച ചെയ്യുന്ന എ കെ ആൻ്റണി പറയുന്നത് നിങ്ങൾക്ക് ബാധകമല്ലേ, ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതെന്തുകൊണ്ട് ഒന്നും വിളിച്ചു വെക്കാനില്ല ഗവൺമെൻറ്റിനെങ്കിൽ, ഗവൺമെൻറ് നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ട് അടിയന്തര പ്രമേയത്തിനെ നേരിടാതെ ഒളിച്ചോടുന്നു? അടിയന്തര പ്രമേയത്തിൻ്റെ അനുമതി നിഷേധിച്ചത് എന്തിനാണ്? അതൊരു ജനാധിപത്യത്തിന് നല്ല കീഴ്വഴക്കമാണോ? രാജ്യവും കേരള സമൂഹവും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണിത്. ഇത് പ്രതിപക്ഷം ഇവിടെ നിന്നെങ്കിലും കണ്ടുപിടിച്ചതല്ല. ഇവിടെ നിന്ന് അരങ്ങേറിയ ഒരു വലിയ ഞെട്ടിപ്പിൻ്റെ, വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ കഥകൾ ഓരോന്നോരോന്നായി കമ്മീഷനിലും കോടതിയിലും മാധ്യമങ്ങളിലും ചാനലുകളിലും എല്ലാം വന്നാൽ പ്രതിപക്ഷ നിയമസഭ കൂടുമ്പോൾ വാമൂടിക്കെട്ടിരിക്കണമെന്നാണോ പറയുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയത്തിൽ ഗുരുതരമായ അസാധാരണമായ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്തൊരു മുഖ്യമന്ത്രി നേരിടുന്ന ഈ അഴിമതിയെക്കുറിച്ച് സഭയെങ്കിലും ചർച്ച ചെയ്യണം. ചാനൽ ചർച്ച പോരാ, സഭ ചർച്ച ചെയ്യണം. സഭയിൽ ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഇന്ന് പറഞ്ഞു. അതിനൊന്നും യുക്തമായ തൃപ്തികരമായ ന്യായമായ മറുപടിയല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. തന്നെയുമല്ല, ചോദ്യോത്തരവേളയിൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അസംതൃപ്തി രേഖപ്പെടുത്തി. ഞങ്ങൾ 3 LDF തീരുമാനിച്ചിട്ടുണ്ട് 3 മന്ത്രിമാരുടെ എല്ലാ പരിപാടിയും ബഹിഷ്കരിക്കണമെന്ന്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യോത്തരം ആര്യാടൻ മുഹമ്മദിനെയാണ്. ആര്യാടൻ മുഹമ്മദിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ബാബുവിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ചോദ്യോത്തരവേളയിൽ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി പറയേണ്ട സന്ദർഭത്തിൽ ആര്യാടൻ മുഹമ്മദ് എഴുതിയപ്പോൾ തന്നെ ഞങ്ങൾ പ്രതിപക്ഷത്തു നിന്ന് അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി. വരും ദിവസങ്ങളിലും ഈ വിഷയത്തിൽ ഗവൺമെൻറ് രാജിവെച്ച് ബന്ധപ്പെട്ട ആളുകൾ 3 അടിയന്തരമായി രാജിവെക്കണം. മാണി പോയ വഴിയിൽ തന്നെ ഇവർക്ക് പോകാനുള്ള വഴിയാണ് ഒരുങ്ങുന്നത്. അതുവരെ ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും ഈ പ്രക്ഷോഭണ പരിപാടി കൊണ്ടുപോകും. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് സഭ ഞങ്ങൾ നിർത്തി വെച്ചതല്ല, സഭ ഇന്ന് അനിശ്ചിതകാലം നാളത്തേക്ക് പിരിഞ്ഞതായിട്ട് ഇപ്പോൾ സ്പീക്കറാണ് പ്രഖ്യാപിച്ചത്. ഞങ്ങൾ സഭയിൽ ഇരിക്കുകയാണ്, സ്പീക്കറാണ് വന്ന് പറഞ്ഞത് ഇന്ന് സഭ നടപടി നടക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തിയെന്നുള്ളതല്ല, സഭ പിരിച്ചുവിടുന്നത് സഭ കൂടുന്നത് ഞങ്ങളല്ല, അത് സ്പീക്കർ ഗവൺമെൻറ്റുമാണ്. അതാണ് അവർ ചെയ്തത്. അതൊക്കെ ഞങ്ങൾ ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കും. ആരോപണ വിധേയരായ മന്ത്രി സഭ മന്ത്രിയും മറ്റു മന്ത്രിമാരും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചു. 2 സഭ തടസ്സപ്പെട്ടു. സഭാ നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അഴിമതി ആരോപണ വിധേയരായ മന്ത്രിയും മറ്റ് മന്ത്രിമാരും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ സ്തംഭിച്ചു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, എങ്ങനെയായിരുന്നു ഇന്നത്തെ സഭാ നടപടികൾ? അരുൺ, ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ ഇന്നത്തേക്ക് അവസാനിച്ച ശേഷം സഭ ബഹിഷ്കരിച്ചിറങ്ങിയ പ്രതിപക്ഷാംഗങ്ങളാണ് ഇപ്പോൾ സഭയ്ക്ക് പുറത്തെത്തി മാധ്യമങ്ങളോട് സംസാരിച്ചത്. തങ്ങളുടെ പ്രതിഷേധവുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ ഉപനേതാവ് വ്യക്തമാക്കിയത്. സോളാറിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ മന്ത്രി ആര്യാടൻ മുഹമ്മദിൻ്റെയും രാജി. ബാർക്കോഴ കേസിൽ നിലവിൽ രാജിവെച്ച് ശേഷം തുടർന്ന് വന്ന് ഇപ്പോൾ മന്ത്രിസഭയിൽ തുടരുന്ന മന്ത്രി കെ ബാബുവിൻ്റെ രാജി എന്നിവയാണ് തങ്ങളുടെ ആവശ്യം. ഇവരുടെ രാജി എന്ന ആവശ്യവുമായി പ്രതിപക്ഷം സഭയിൽ ഇനിയും
ഇനിയും ശക്തമായ പ്രതിഷേധം തന്നെ തുടരും. ഒപ്പം തന്നെ ഇവരുടെ സഭാ നടപടികൾ, ഇവരുടെ ഇവർ മറുപടി പറയുന്ന ഇവരുടെ സഭാ പ്രസംഗങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നത്. ഇന്ന് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ആദ്യ നിമിഷം മുതൽ തന്നെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലക്കാർഡുകളുമേന്തിയാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇന്ന് നിയമസഭയിലേക്ക് എത്തിയിരുന്നത്. തന്നെ ചോദ്യോത്തരവേളയിൽ ആര്യാടൻ മുഹമ്മദ് മറുപടി പറയുന്ന സമയം മുഴുവൻ പ്രതിപക്ഷം പ്രതിഷേധവുമായി, ശക്തമായ പ്രതിഷേധവുമായാണ് സഭയിൽ തുടർന്നത്. ആര്യാടൻ മുഹമ്മദിൻ്റെ മറുപടി അവസാനിപ്പിച്ച ശേഷമാണ് ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം ശാന്തമായത്. തുടർന്ന് അടിയന്തര പ്രമേയത്തിലും സോളാർ അഴിമതി തന്നെയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിച്ചത്. അടിയന്തര പ്രമേയത്തിനിടെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇടയ്ക്ക് സഭാ നടപടികൾ നിർത്തിവെച്ചു. ശേഷവും പ്രതിഷേധം തുടർന്നതിനെ തുടർന്നാണ് ഇന്നത്തേക്ക് സഭ പിരിയുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്നും ഇതുപോലെ ഈ ആരോപണ വിധേയരായ മന്ത്രിമാരുടെ സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് അവരുടെ സഭാ നടപടികൾ ഉണ്ടാകുമ്പോൾ ശക്തമായ പ്രതിഷേധം തന്നെ തങ്ങൾ ഉന്നയിക്കുമെന്നാണ് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണനും ഒപ്പം തന്നെ CPI നിയമസഭാ കക്ഷി നേതാവ് സി ദിവാകരനും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം തന്നെയായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നത് ഇതോടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നിയമസഭയിൽ ഇത്തരത്തിൽ സോളാർ അഴിമതിയും ബാർക്കോഴ് അഴിമതിയും ചർച്ചയായാൽ മുഖ്യമന്ത്രിയുടെ മുഖം മൂടി വലിച്ചു കീറപ്പെടുമെന്നതിലാണ് ചർച്ചയിലേക്ക് പോകാതെ തന്നെ ഇത്തരത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ അതൊരു ചർച്ചയാവാതിരിക്കുക എന്നതിനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്നതെന്നും പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളും ശക്തമായ പ്രതിഷേധമായിരിക്കും ഉണ്ടാവുക എന്നത് പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ബജറ്റ് ദിവസം എങ്ങനെ പ്രതികരിക്കണമെന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണനും CPI നിയമസഭാ കക്ഷി നേതാവ് സി ദിവാകരനും വ്യക്തമാക്കിയിരിക്കുകയാണ്. അരുൺ, ജിതിൻ, ഇന്നത്തെ അതായത് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി പിരിയുകയായിരുന്നു. ഫലത്തിൽ രണ്ട് തവണ നിർത്തിവെച്ചതിന് ശേഷം മറ്റൊന്ന് കരുണാകരൻ്റെ രാജിക്ക് ശേഷം കൂടെ ഉണ്ടായിരുന്നത് കോൺഗ്രസിലുണ്ടായിരുന്ന ഒറ്റുകാരാണ് എന്ന് പറഞ്ഞ പ്രസംഗം അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയുണ്ടായി KM മാണിയുമായി ബന്ധപ്പെടുത്തി. അതടക്കം എന്തൊക്കെയായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ നിലവിലെ ആരോപണങ്ങൾ ആവശ്യപ്പെട്ടത്? അരുണിന്, സഭാ നടപടികൾ ആരംഭിച്ചത് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധത്തോടുകൂടിയാണ്. ചോദ്യോത്തരവേളയിൽ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പിന്നീട് അടിയന്തര പ്രമേയമായി ഉന്നയിച്ചത് സോളാറിൽ പുതിയ വെളിപ്പെടുത്തലുകൾ, സോളാർ കമ്മീഷന് മുന്നിലുണ്ടായ പുതിയ വെളിപ്പെടുത്തലുകളുടെയും പുതിയ തെളിവുകളും വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിനെതിരെയാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് ഉന്നയിച്ചത്. അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചാവേളയിൽ പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും പാടുപെടുന്ന കാഴ്ചയാണ് ഇന്ന് സഭയിൽ നിന്നും കാണാനായത്. ഈ വേളയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോഴും പ്രതിപക്ഷം ശക്തമായ ആയുധങ്ങളുമായി, ശക്തമായ ആരോപണങ്ങളുമായി ഭരണപക്ഷത്തിനെതിരെ രംഗത്ത് വന്നു. അപ്പോൾ അതിനിടെയുള്ള ശക്തമായ പ്രതിഷേധത്താലാണ് സഭ ഒരു വേള ഒരു മണിക്കൂറോളം സമയം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായത്. ശേഷം സഭ പുനരാരംഭിച്ചപ്പോഴും ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടയിലാണ് സഭാ നടപടികൾ നിർത്തിവെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിന് തൻ്റെ പ്രസംഗം പൂർത്തിയാക്കാനുള്ള അവസരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സഭ പുനരാരംഭിച്ചപ്പോൾ പ്രതിപക്ഷം രംഗത്ത് വന്നത്. എന്നാൽ ഇതിനെതിരെ ഭരണപക്ഷവും രംഗത്ത് എത്തിയതോടെയാണ് സഭാ നടപടികൾ പുനരാരംഭിച്ചപ്പോഴും ഒരു നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും. ടൈറ്റാനിയം കേസിൽ റിപ്പോർട്ട് അടുത്ത മാസം 19-ന് സമർപ്പിക്കണമെന്ന് വിജിലൻസ് കോടതി. അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് സമർപ്പിക്കേണ്ടത്. അന്വേഷണം വൈകിപ്പിക്കുന്നതിന് വിജിലൻസിനെ കോടതി വിമർശിച്ചു. എസ് ഷീജ ചേരുന്നു. ഷീജ, വിശദാംശങ്ങൾ. അരുൺ, ടൈറ്റാനിയം കേസിൽ നിലവിൽ അന്വേഷണ കേസിൽ മുഖ്യമന്ത്രി പ്രതിയായിട്ടുള്ള കേസിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അടുത്ത മാസം 19 മുൻപായി സമർപ്പിക്കാനാണ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷമായി കേസിൽ മേൽനടപടി സ്വീകരിക്കാത്തതിന് വിജിലൻസിനെയും കോടതി വിമർശിക്കുകയുണ്ടായി. കേസിൽ പ്രധാനമായും കഴിഞ്ഞ മാസമായിരുന്നു ഹൈക്കോടതിയിൽ നേരത്തെ കേസിൽ നിലനിന്നിരുന്ന സ്റ്റേ ഹൈക്കോടതി നീക്കിയത്. ഇതേ തുടർന്നായിരുന്നു വീണ്ടും സജീവമായി ടൈറ്റാനിയം കേസ് കോടതിയുടെ പരിഗണനയിൽ വന്നതും. ടൈറ്റാനിയത്തിലെ തന്നെ ജീവനക്കാരനായ ജയൻ നൽകിയ പരാതിയെ തുടർന്നായിരുന്നു കോടതി ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചായിരുന്നു കോടതിയുടെ മേൽനടപടികൾ. മുൻ വ്യവസായ സെക്രട്ടറി ടി ബാലകൃഷ്ണനായിരുന്നു ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ സമ്പാദിച്ചിരുന്നത്. എന്നാൽ ഈ കേസിൽ നിലവിൽ കഴിഞ്ഞ ഒരു വർഷമായി അന്വേഷണ പുരോഗതി കേസിൽ മേൽനടപടി സ്വീകരിക്കാത്തതിന്
ശക്തമായ രീതിയിൽ തന്നെ ഇന്നിപ്പോൾ കോടതി വിജിലൻസിനെ വിമർശിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അടുത്ത മാസം 19 മുമ്പായിട്ടാണ് ഈ കേസിൽ നിലവിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി പ്രതിയായിട്ടുള്ള കേസിൽ നിലവിൽ യാതൊരു തരത്തിലുള്ള ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്നൊരു വിമർശനം തന്നെയാണ് കോടതി ഇന്നിപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീജ, ഒരർത്ഥത്തിൽ അന്ത്യശാസനം എന്ന നിലയ്ക്ക് തന്നെ ഈ വിമർശനത്തെ കാണാമോ? കാരണം കൃത്യമായി ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയ പരിധിക്കുള്ളിൽ നൽകണം എന്നാണ് പറയുന്നത്. തീർച്ചയായും അരുൺ, കാരണം ഈ കേസിൽ ഇതുവരെയും പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിയാകുന്ന ഒരു കേസാണ് എന്നുള്ളത് കൊണ്ട് പ്രതിയായി വരുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ കേസിൽ ഇതുവരെയും യാതൊരു തരത്തിലുള്ള ഒരു അന്വേഷണവും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വ്യക്തമായ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് എന്നാണ് ഈ കേസിൽ ഇത് സംബന്ധിച്ച് നിലവിൽ ഇതുവരെയും കൈക്കൊണ്ടിട്ടുള്ള ഒരു അന്വേഷണം എന്നുള്ളത് കൃത്യമായി കോടതി അറിയിക്കുക എന്നുള്ളത് നിഷ്കർഷിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ കോടതി ഇത്തരത്തിലൊരു ഉത്തരവും വിജിലൻസിന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷമായി നടപടികൾ ഒന്നും തന്നെ ഈ കേസ് സ്വീകരിക്കാത്തതിനും വിജിലൻസിനെ ശക്തമായി കോടതി വിമർശിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കേസ് നിലവിൽ എന്തൊക്കെ അന്വേഷണങ്ങൾ ഇതുവരെ നടത്തി എന്നതിനെ കുറിച്ച് വ്യക്തമാക്കാനായി അടുത്ത മാസം 19 ഒരു 19 മുമ്പായി തന്നെ ഇത് കോടതിയെ അറിയിക്കാനായൊരു നിർദ്ദേശവും കോടതി ഇന്നിപ്പോൾ വിജിലൻസിന് നൽകിയിരിക്കുന്നത്. ശ്രീജ വിവരങ്ങൾ നൽകിയത്. ISI ലഷ്കർ ബന്ധം സ്ഥിരീകരിച്ച ഹെഡ്ലിയുടെ മൊഴി. ISI മുൻ തലവൻ ഇക്ബാൽ പാഷയാണ് ലഷ്കർ ഭീകരന്മാർക്ക് പരിശീലനം നൽകുന്നതെന്ന് ഹെഡ്ലി മൊഴി നൽകി. അമേരിക്കയിലെ ജയിലിൽ നിന്ന് വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഹെഡ്ലി മൊഴി നൽകുന്നത്. ഇന്ത്യൻ കരസേനയിൽ ചാരന്മാരെ കണ്ടെത്തണമെന്നും ISI നിർദ്ദേശിച്ചതായും ഹെഡ്ലി മൊഴി നൽകി. വിവരങ്ങളുമായി മനുശങ്കരൻ ദില്ലിയിൽ നിന്ന്. മനു, ആരാണ് ഈ ബാദ്ഷ, ഒപ്പം ഏത് തരത്തിലുള്ള ഇടപെടലാണ് അയാൾ നടത്തിയത് എന്നാണ് ഹെഡ്ലി മൊഴി നൽകിയിരിക്കുന്നത്? ISIക്ക് ഇതിലുള്ള പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്ന എന്ത് തെളിവുകൾ മൊഴിയാണ് നിലവിൽ ഡേവിഡ് കോട്ട്മാൻ ഹെഡ്ലി നൽകിയിരിക്കുന്നത്? അരുൺ, ISIയിലെ മുൻ തലവനായിരുന്നു ഈ മേജർ ഇക്ബാൽ ബാഷ. ഈ ISIയിൽ നിന്ന് വിരമിച്ച ശേഷം ഈ മേജർ ഇക്ബാൽ ബാഷ തന്നെയാണ് ലഷ്കറെ തായ്ബ പ്രവർത്തകർക്ക് പരിശീലനം നൽകിയതെന്നാണ് ഇപ്പോൾ ഹെഡ്ലി മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല മുംബൈ ഭീകരാക്രമണത്തിന് നടത്തിയ 10 ഭീകര സംഘടനകൾക്കും പരിശീലനം നൽകിയത് ഈ മേജർ ഇക്ബാൽ ബാഷ തന്നെയാണ്. മുൻ സൈനിക ISI ഉദ്യോഗസ്ഥനായിരുന്ന ഈ മേജർ ഇക്ബാൽ ബാഷ തന്നെയാണ് എന്നാണ് ഹെഡ്ലി മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ISIയിലെ തന്നെ മുൻ ഉദ്യോഗസ്ഥരെല്ലാം തന്നെയാണ്. മേജർ അബ്ദുൾ റഹും പാഷി അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത് ഭീകരർക്ക് എന്നുകൂടി ഇപ്പോൾ എന്തായാലും ഹെഡ്ലി മൊഴി നൽകിയിരിക്കുകയാണ്. മാത്രമല്ല സുപ്രധാന കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ അടക്കം പകർത്തിയതിനു ശേഷം ഈ ദൃശ്യങ്ങൾ മുഴുവൻ കൈമാറിയത് സാജിദ് മിർ എന്ന ലഷ്കറി പ്രവർത്തകന്റെ മധ്യസ്ഥതയിൽ ഈ ISI മുൻ തലവനായിരുന്ന മേജർ അബ്ദുൾ റഹ്മാൻ പാഷയ്ക്കാണ് എന്നുകൂടി ഇപ്പോൾ എന്തായാലും ഹെഡ്ലി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതിനാൽ തന്നെ പാക് സൈന്യവും ഒപ്പം പാക് ചാരസംഘടനയായ ISIയും ഭീകര സംഘടനകളും തമ്മിലുള്ള വലിയ ബന്ധത്തിന്റെ സുപ്രധാന വെളിപ്പെടുത്തലുകളാണ് ഹെഡ്ലി എന്തായാലും നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യൻ സൈനിക തലങ്ങളിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ ചോർത്തുവാൻ ISI തന്നെ നിയോഗിച്ചിരുന്നെന്നും എന്തായാലും ഹെഡ്ലി വെളിപ്പെടുത്തിയിട്ടുണ്ട്. മുംബൈ കൂടാതെ ദില്ലിയും ബാംഗ്ലൂരും കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുവാനും മുംബൈയിലെ സിദ്ധവിനായക ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുവാനും മറ്റും പദ്ധതിയിട്ടിരുന്നെന്നും മഹാരാഷ്ട്ര പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെയും നേവൽ എയർ സ്റ്റേഷനുകളുടെയും ദൃശ്യങ്ങളും താൻ പകർത്തി ഇതേ ISI ഏജന്റിന് തന്നെ നൽകിയിട്ടുണ്ട് എന്നുകൂടിയാണ് ഹെഡ്ലി വെളിപ്പെടുത്തിയത്. എന്തായാലും ഹെഡ്ലിയുടെ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ഈ തെളിവുകളെല്ലാം പാകിസ്ഥാന് ഇന്ത്യ കൈമാറിയേക്കും എന്നാണ് ഇപ്പോൾ എന്തായാലും ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അരുൺ, മനു, ഇതിനുശേഷം പത്താൻകോട്ടിലെ ഭീകരാക്രമണം അടക്കം ഇന്ത്യയിൽ നടന്നിരുന്നു. ഈ കരസേനയിൽ ചാരന്മാരുണ്ടായിരുന്നു എന്ന നിലവിൽ വലിയ തരത്തിൽ അഭ്യൂഹവും നിലനിൽക്കുന്നു. തുടർ ആക്രമണങ്ങളിലെ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇന്ത്യയിൽ കരസേനയിൽ ചാരന്മാരെ കണ്ടെത്തണം എന്ന ദൗത്യം ഹെഡ്ലി പറഞ്ഞ സാഹചര്യത്തിൽ. തീർച്ചയായും അരുൺ, ഇത്തരത്തിലൊരു നിർദ്ദേശമാണ് ആദ്യ സമയങ്ങളിൽ തന്നെ തനിക്ക് ലഭിച്ചിരുന്നതെന്നും കാശ്മീരിൽ പ്രവർത്തിക്കുവാൻ താൻ താല്പര്യം അറിയിച്ചപ്പോൾ ആദ്യം മുംബൈയിൽ ചെന്ന് ഈ ഒരു ആക്രമണം നടത്തുന്നതിനുള്ള ദൃശ്യങ്ങൾ പകർത്തി വരികയെന്നും ഇതിനുശേഷം ഇന്ത്യൻ സൈനിക തലങ്ങളിൽ കരസേനക്കിടയിൽ നിന്ന് പോലും അഭ്യുതകാംക്ഷികളായ ഉദ്യോഗസ്ഥരെ സ്വന്തം നിലയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ആക്രമണ പദ്ധതിക്ക് വേണ്ട കൂടുതൽ സജീവമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുകൂടിയുള്ള നിർദ്ദേശമാണ് തനിക്ക് ലഭിച്ചത്. ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ താൻ നടത്തിയിരുന്നു. ഇതിന് തൽപരകക്ഷികളായ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ താൻ നടത്തിയിരുന്നതുമാണ് ഹെഡ്ലി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ഈ ഒരു കണ്ണികളാക്കിയിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ ഇതുവരെ ഹെഡ്ലി നടത്തിയിട്ടില്ല. എന്നാലും ഇനിയും ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ഒപ്പം ദില്ലിയും ബാംഗ്ലൂരും കേന്ദ്രീകരിച്ചുകൊണ്ടും ഒരു ആക്രമണത്തിനുള്ള പദ്ധതികൾ എന്തായാലും ഭീകര സംഘടനകൾ കൈക്കൊള്ളുന്നുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം ഇതിന്റെ തെളിവുകളടക്കമാണ് ഇപ്പോഴും ഈ പാക് ചാര സംഘടനകളുടെ കൈവശം
പോലും ഉള്ളത്. അതിനാൽ തന്നെ ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ആക്രമണം, പ്രത്യേകിച്ച് കടൽ കേന്ദ്രീകരിച്ച് ഇവർ എത്തിയേക്കാമെന്ന സൂചനകളുമാണ് ലഭിക്കുന്നത്. അറബിക്കടലും മറ്റു പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുള്ള ദൃശ്യങ്ങളും താൻ പകർത്തിയിട്ടുണ്ട് എന്നുകൂടി ഹെഡ്ലി എന്തായാലും കോടതി മുമ്പാകെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അരുൺ മനുശങ്കരൻ ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഉദയംപേരൂർ IOC സമരത്തിൽ കളക്ട്രേറ്റിൽ നടന്ന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ എസ്മ പ്രയോഗിക്കുമെന്നാണ് കളക്ടറുടെ അന്ത്യശാസനം. ഞങ്ങളുടെ പ്രതിനിധി അലക്സ് റാം മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അലക്സ്, ഈ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ പകരം സംവിധാനം, പ്ലാന്റ് പ്രവർത്തിക്കാൻ താൽക്കാലികമായി പകരം സംവിധാനം ഏർപ്പെടുത്തുമെന്നായിരുന്നല്ലോ നേരത്തെ കളക്ടർ പറഞ്ഞിരുന്നത്. ഒപ്പം ഇന്ന് വീണ്ടും ചർച്ചയുണ്ട്. നിലവിൽ എന്താണ് അവസ്ഥ? അരുൺ, വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് ഉദയംപേരൂർ IOC LPG ബോട്ടിംഗ് പ്ലാന്റിലെ കരാർ തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങിയത്. അവർ നേരത്തെ തന്നെ മെല്ലപ്പൊക്ക് സമരം നടത്തി വരികയായിരുന്നു. ഇന്നലെ അത് അനിശ്ചിതകാല പണിമുടക്കായി തുടങ്ങുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം തന്നെ എറണാകുളം കളക്ടറേറ്റിൽ കളക്ടറുടെ ചേംബറിൽ തൊഴിലാളി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്തത് ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി പ്രതിനിധികൾ, കൂടാതെ എറണാകുളം ജില്ലാ കളക്ടർ, കൂടാതെ ലേബർ കമ്മീഷണർ തുടങ്ങിയവർ, കൂടാതെ മാനേജ്മെന്റ് പ്രതിനിധികളും IOC കോൺട്രാക്ടർമാരും ആ ചർച്ചയിൽ പങ്കെടുത്തു. ആ ചർച്ചയിൽ കളക്ടർ അവരോട് വ്യക്തമാക്കിയിരുന്നു, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ സമരത്തിൽ പങ്കെടുക്കും തൊഴിലാളികൾക്ക് നേരെ എസ്മ പ്രയോഗിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ കളക്ടർ അവരോട് അറിയിച്ചിരുന്നു. ആ കാര്യങ്ങൾ അറിയിക്കാനാണ് അവരെ ഇന്നലെ ചർച്ചയ്ക്കായി കളക്ടറേറ്റ് വിളിച്ചത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് കളക്ടർ അവരെ അറിയിച്ചത്. കാരണം പാചക വാതക വിതരണം സംസ്ഥാന തലത്തിൽ, മധ്യ കേരളത്തിൽ ഇപ്പോൾ ഏകദേശം തന്നെ അത് താറുമാറായിട്ടുണ്ട്. അത് സംസ്ഥാനത്തെ ബാധിക്കുന്നതിന് മുമ്പ് സമരം അവസാനിപ്പിക്കണമെന്നാണ് കളക്ടർ അവരോട് അറിയിച്ചിരുന്നത്. മാത്രമല്ല കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു, ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ അറിയിച്ചത് 12 മണിക്ക് മുമ്പ് സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ എസ്മ പ്രയോഗിക്കും, കൂടാതെ ഈ തൊഴിലാളികളെ, സമരം ചെയ്യുന്ന തൊഴിലാളികളെ മാറ്റി നിർത്തി ബദൽ സംവിധാനത്തിൽ ഉച്ച മുതൽ ഈ പ്ലാന്റ് പ്രവർത്തിപ്പിച്ചു തുടങ്ങും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതിന് പോലീസിന്റെ സഹായം ചെയ്യും, അതായത് പോലീസിന്റെ സഹായം സ്വീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിനർത്ഥം സമരം ചെയ്യുന്ന തൊഴിലാളികളെ അറസ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് പകരം സംവിധാനം ഏർപ്പെടുത്തും എന്ന് തന്നെയാണ്. എന്നാൽ ഇന്ന് രാവിലെ ഈ തൊഴിലാളികളും മാനേജ്മെന്റ് പ്രതിനിധികളും റീജിയണൽ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. രാവിലെ അവർ നടത്തുന്ന ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ആ ചർച്ച തീർന്നതിന് ശേഷം മാത്രമേ സമരം അവസാനിപ്പിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം അറിയാൻ കഴിയുള്ളൂ. എന്നാൽ ചർച്ചയ്ക്ക് പോകും മുമ്പ് തൊഴിലാളികൾ അറിയിച്ചത് എസ്മ പ്രയോഗിച്ചാലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തങ്ങളുടെ ഈ അനിശ്ചിതകാല സമരം തുടരും, അതിനെ അടിച്ചമർത്താൻ ആണ് ഭരണ നേതൃത്വത്തിന്റെ തീരുമാനം എങ്കിൽ തങ്ങൾ കുടുംബവുമായി ഈ പ്ലാന്റിന്റെ മുന്നിൽ വന്ന് ഇതിനെ രാപ്പകൽ സമരം എന്ന തലത്തിലേക്ക് മാറ്റും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ അറിയിച്ചത്. ഇപ്പോൾ ചർച്ച തുടരുകയാണ്, ചർച്ച അവസാനിച്ചിട്ടില്ല. ചർച്ച അവസാനിച്ചതിന് ശേഷം സമരത്തിന്റെ തീരുമാനം നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. അലക്സ് ആണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. നവകേരള മാർച്ച് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് ഇപ്പോൾ ഉള്ളത്. പിണറായി വിജയൻ ജാഥാ ക്യാപ്റ്റൻ, അദ്ദേഹം സംസാരിക്കുന്നു. RSSന് വലിയ ഇച്ഛാപങ്ക്, വെള്ളാപ്പള്ളിക്കാണെങ്കിൽ പല നഷ്ടങ്ങൾ, അതിലൊരു നഷ്ടം മകനെ ഡൽഹിയിൽ ഒരു കസേരയിൽ ഇരുത്താമെന്ന് വാഗ്ദത്തം ഉണ്ടായിരുന്നു. പിന്നെ കസേര കൊടുക്കേണ്ടവർക്ക് മനസ്സിലായി ഇവരെ കയ്യിൽ വലിയ കോപ്പൊന്നുമില്ല എന്ന്. അപ്പോൾ കസേരയെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്ന അപ്പോഴേക്ക് RSSന് വേണ്ടി പുതിയ പാർട്ടിയും രൂപീകരിച്ചല്ലോ. ആ പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെയാണ് ഡൽഹി ചെന്ന് അന്വേഷിക്കാൻ. അവർ പറഞ്ഞു തൽക്കാലം തിരിച്ചു പോയിക്കോ, ഇവിടെ കസേരയൊന്നും ഇപ്പോൾ ഇല്ല എന്ന്. ഈ ക്ഷീണത്തിൽ വെള്ളാപ്പള്ളിയും മകനും നിൽക്കുന്നു. അതേസമയം ഉമ്മൻചാണ്ടിയും UDFഉം വലിയ വിജയമായിരുന്നു പ്രതീക്ഷിച്ചത്. കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത്. വിജയിച്ചതും മുന്നേറിയതും CPIMഉം LDFഉം. ഇതിന് കാരണം കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ മഹാഭൂരിപക്ഷം പേരും മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ് കേരളത്തിൽ. അങ്ങനെ രൂപം കൊണ്ട ആ മതനിരപേക്ഷ മനസ്സ് വർഗീയതയുടെ ആപത്ത് ശരിയായി തിരിച്ചറിഞ്ഞു. അതോടൊപ്പം വർഗീയതയുമായി സമരസപ്പെട്ട് കള്ളക്കളി കളിക്കുന്നവരെയും ശരിക്കവർ മനസ്സിലാക്കി, രണ്ടിനെയും അങ്ങ് ഒറ്റപ്പെടുത്തി. ഇതാണ് ഇവിടെ ഉണ്ടായത്. ഈ മതനിരപേക്ഷ മനസ്സ് കൂടുതൽ ജാഗ്രതാവേണ്ട ഒരു ഘട്ടമാണിത്. ഇവിടെ വർഗീയതക്ക് ഇടം കൊടുക്കാനുള്ള നീക്കങ്ങളുണ്ട്. രണ്ടു തുല്യ ദുഃഖിതർ, ഉമ്മൻചാണ്ടി വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന മട്ടിൽ കിടക്കുകയാണ്.
മറ്റവര് 70-ൽ കൂടുതൽ സീറ്റ് നേടുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കുമ്മനൻ രാജശേഖരന്റെ വരവ്. അവസാനം മനസ്സിലായി ഒരു സീറ്റും പച്ച തൊടാൻ പോകുന്നില്ല. അപ്പോ 10 പ്രധാന നേതാക്കൾ 10 സീറ്റുകളിൽ മത്സരിക്കും എന്ന പ്രഖ്യാപനത്തിലേക്ക് ഒതുങ്ങി. ഇതിനെല്ലാം ചില അർത്ഥങ്ങളുണ്ട്. 10 എന്നത് 1 മുതൽ 10 വരെ എന്നാണ് അർത്ഥം. അക്കൗണ്ട് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ആ അക്കൗണ്ട് തുടങ്ങാൻ ഒറ്റയ്ക്ക് കഴിയില്ല എന്ന് നല്ല ബോധ്യം ഇപ്പം വന്നിട്ടുണ്ട്. അതിന് പരസഹായം വേണം. നേരത്തെ ഇത്തരം ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് വടകര ബേപ്പൂർ മോഡൽ എന്ന മട്ടിലുണ്ടായിരുന്നു. വീണ്ടും അത്തരത്തിൽ ചില ആലോചനകൾ കോൺഗ്രസ് നേതാക്കന്മാരും RSS നേതാക്കന്മാരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ മതനിരപേക്ഷ മനസ്സിന് കഴിയണം. വർഗീയതക്ക് ഇടം കിട്ടൽ നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷതക്ക് പോർലേൽപ്പിക്കലായിരിക്കും. അത് കണ്ടുകൊണ്ട് വർഗീയതയെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ മതനിരപേക്ഷ മനസ്സാകെ ജാഗ്രതയോടെ ഇടപെടേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ളൊരു മുദ്രാവാക്യമാണ് ഈ മാർച്ചിൻ്റെ ഭാഗമായി ഉയർത്തുന്നത്. അതാണ് മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളം എന്നത്. നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതാണ്. ഈ നാട് പുനർനിർമ്മിക്കാൻ നമുക്കാവണം. എല്ലാ പ്രാഭവത്തോടെയും നാടിനെ വീണ്ടെടുക്കാനാവണം. ഇതാണ് നവകേരള മാർച്ച് കേരളത്തിന് മുന്നിൽ ഉയർത്തുന്ന സന്ദേശം. ഇതിനായി നാടിനെ സ്നേഹിക്കുന്ന നാടിൻ്റെ ഭാവിയിൽ താല്പര്യമുള്ള മുഴുവൻ ആളുകളും സഹകരിക്കുക, പിന്താങ്ങുക. ഇതാണ് ജനങ്ങളോട് ഞങ്ങൾ നടത്തുന്ന അഭ്യർത്ഥന. മാർച്ചിന് ഇവിടെ ഒരുക്കിയ ഗംഭീരമായ സ്വീകരണത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഹരിപ്പാട് സ്വീകരണ കേന്ദ്രത്തിലാണ് നിലവിലുള്ളത്. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് ജാഥ പര്യടനം തുടരുക. സാലി മുഹമ്മദ് നവകേരള മാർച്ചിൽ നിന്നായിരുന്നു. സാലി, ഉച്ചയ്ക്ക് ശേഷം ഏതൊക്കെ മേഖലകളിലാണ് പര്യടനം നടത്തുക? അരുൺ, ഉച്ചയ്ക്ക് ശേഷം കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് ഇന്ന് സ്വീകരണങ്ങൾ ഉള്ളത്. രാവിലെ ഹരിപ്പാട് അല്പം മുമ്പ് സ്വീകരണം പൂർത്തിയായി. ഒരു ആവേശകരമായ വരവേൽപ്പായിരുന്നു ഹരിപ്പാട് ലഭിച്ചത്. ഇന്ന് രാവിലെ ആലപ്പുഴയിൽ നിന്നാണ് ജാഥ പര്യടനം തുടങ്ങിയത്. തുടക്കത്തിൽ ആലപ്പുഴയിലെ പൗരപ്രമുഖരുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ഇതിലേറെയും ചർച്ച ചെയ്യപ്പെട്ടത് കയർ മേഖല നേരിടുന്ന പ്രതിസന്ധിയാണ്. കയർ ഉൾപ്പെടെയുള്ള പരമ്പരാഗത വ്യവസായ മേഖല നേരിടുന്ന പ്രതിസന്ധിയാണ്. അതിൽ കയർ തൊഴിലാളികൾ, കയർ സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികൾ, ചെറുകിട കയർ ഫാക്ടറി ഉടമകൾ, കയർ കയറ്റുമതി ചെയ്യുന്ന വൻകിട കയറ്റുമതിക്കാർ ഉൾപ്പെടെ കയറുമായി ബന്ധപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുത്തു. കയർ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് ഏറെ മുന്നേറ്റം ഉണ്ടാക്കാൻ കയർ മേഖലയ്ക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് തുടർന്നു വന്ന UDF സർക്കാരിന്റെ കാലത്ത് എടുത്ത നിലപാടുകൾ മൂലം ഈ മേഖല പ്രതിസന്ധിയിലാണ് തുടങ്ങി പരാതികളാണ് എല്ലാ വിഭാഗവും പിണറായിക്ക് മുമ്പാകെ അവതരിപ്പിച്ചത്. അതിനുശേഷം വലിയ ചുടുകാട്ടിൽ പുഷ്പാർച്ചന നടത്തി പിണറായിയും മറ്റ് ജാഥാംഗങ്ങളും. ഈ ആലപ്പുഴ പുന്നപ്രവയലാറിലേക്ക് രക്തസാക്ഷികളും കൂടാതെ മണ്ണറിഞ്ഞ പാർട്ടി നേതാക്കളും ഒക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടമാണ് വലിയ ചുടുകാട്. അവിടെ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ആലപ്പുഴ ജില്ലയിൽ രണ്ടാം ദിവസം പര്യടനം ആരംഭിച്ചത്. ഇന്ന് നവകേരള മാർച്ച് 26-ാമത്തെ ദിവസമാണ്. ആദ്യ സ്വീകരണ കേന്ദ്രം ഹരിപ്പാട് പൂർത്തിയായി. ഇനി ഉച്ചയ്ക്ക് ശേഷം 3 സ്വീകരണ കേന്ദ്രങ്ങൾ കൂടി ആണുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആലപ്പുഴ ജില്ലയിൽ പര്യടനം പൂർത്തിയാകും. ജാഥ നാളെ പത്തനംതിട്ട ജില്ലയിലേക്ക് രാവിലെ പ്രവേശിക്കുകയും ചെയ്യും. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിച്ച ജനരക്ഷായാത്ര ഇന്ന് തലസ്ഥാനത്ത് സമാപിക്കും. വൈകുന്നേരം ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന സമാപന സമ്മേളനം കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. ക്ഷമിക്കണം. അതേസമയം രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനം കോൺഗ്രസ് നേതാക്കളുമായുള്ള നിർണായകമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാകുമെന്ന് സൂചനയുണ്ട്. വർഗീയ ഫാസിസത്തിനും അസഹിഷ്ണുതയ്ക്കുമെതിരെ January 4 ആരംഭിച്ച VM സുധീരന്റെ ജനരക്ഷായാത്രയാണ് ശംഖുമുഖ കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ സമാപനമാകുന്നത്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. എന്നാൽ രാഹുൽ ഗാന്ധി വെറും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയല്ല തലസ്ഥാനത്തെത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനം കോൺഗ്രസ് നേതാക്കളുമായുള്ള നിർണായക രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാകുമെന്ന് സൂചനയുണ്ട്. സമാപന സമ്മേളനത്തിന് ശേഷം രാത്രിയിൽ രാഹുൽ ഗാന്ധി മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും.
ഗ്രൂപ്പ് നേതാക്കളുമായി ഒരുമിച്ചുള്ള ചർച്ചയും വെവ്വേറെ ചർച്ചയും രാഹുൽഗാന്ധി നടത്തും. അതിനുശേഷമായിരിക്കും KPCC ഭാരവാഹികളുമായി ചർച്ച നടത്തുക. സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും ചർച്ചാ വിഷയമാകും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർക്കൊപ്പം AK ആന്റണി, വയലാർ രവി എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സോളാർ വിഷയവും ബാർ കേസിലെ മറ്റ് തുടർ നടപടികളും ചർച്ചയാകുന്ന യോഗത്തിൽ മറ്റ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ചർച്ച ചെയ്യുമെന്നും അറിയുന്നു. ചർച്ചയ്ക്ക് ശേഷം നാളെ നടക്കുന്ന KPCC നിർവാഹക സമിതി യോഗത്തിലും രാഹുൽഗാന്ധി സംബന്ധിക്കും. സോളാർ ബാർക്കോഴ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന സാഹചര്യം നേതാക്കൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുമെന്ന് സൂചനയുണ്ട്. DCC ഭാരവാഹികൾ, പോഷക സംഘടനാ നേതാക്കൾ എന്നിവരെയും രാഹുൽഗാന്ധി ചർച്ചയ്ക്കായി ക്ഷണിച്ചിരിക്കുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.